നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗണപതി മിത്ത് വിവാദങ്ങൾ ഇതൊക്കെ ഉണ്ടായെങ്കിലും ഈയിടെയായി സി പി എമ്മിന് ഒരു പൊതുരീതിയുണ്ട്, അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ ഏറ്റെടുത്ത് നടത്തുക. അവിടെയൊക്കെ പിണറായിയുടെയും എം ബി ഗോവിന്ദൻ്റെയും കൂറ്റൻ കട്ടൗട്ടുകളൊക്കെ വച്ച് ശ്രീകോവിൽ തന്നെ മറയ്ക്കുക തുടങ്ങിയ കലാപരിപാടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇവിടെ ഒരു മതവും വിശ്വാസവും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കുത്തകയല്ല. ഹിന്ദു വിശ്വാസം എന്നാൽ അത് ബി ജെ പിക്കും സംഘപരിവാറിനും മാത്രമാണ് അവകാശപ്പെട്ടത് എന്ന തരത്തിലുള്ള വേർതിരിവിൻ്റെയും ആവശ്യമില്ല. പക്ഷേ സംഭവം ചോദ്യം ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടെന്നാൽ പ്രത്യയശാസ്ത്രപരമായി സി പി എം അഥവാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ സിമ്പിളായി പറഞ്ഞാൽ കാണുന്നത് മാത്രം വിശ്വസിക്കുന്നവരാണ്. ഭൗതികവാദം എന്ന് താത്വികമായി അവരതിനെ വിളിക്കും. ഈ ഭൗതികവാദത്തിൽ ദൈവങ്ങൾ, അവരോടുള്ള വിശ്വാസം, അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ഇവയൊന്നുമില്ല. ശാസ്ത്രീയമായി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് രീതി അതാണ്. വിഗ്രഹാരാധനയൊക്കെ അതിശക്തമായി എതിർക്കുന്നവരാണവർ. എന്നാൽ കേരളത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ അതിശക്തമായി ഭൗതികവാദം പാലിക്കുന്നത് അത്ര പ്രായോഗികമല്ലാത്തതുകൊണ്ട് പണ്ട് മുതലേ പാർട്ടിയിലുള്ളവരിൽ നല്ലൊരു പങ്ക് വിശ്വാസത്തിനൊപ്പമുണ്ട് എന്നത് തള്ളിക്കളയാനാവാത്ത വാസ്തവമാണ്. വിശ്വാസികളായവരെ മാറ്റി നിർത്തി മുന്നോട്ട് പോക്ക് നടപ്പാവില്ല എന്നതിനാൽ തന്നെ പാർട്ടി പലപ്പോഴും ഇതൊക്കെ കണ്ണടയ്ക്കാറുണ്ട്. എന്നാൽ ചുരുക്കം ചിലർക്ക് പരസ്യമായ വിശ്വാസ പ്രദർശനത്തിൻ്റെ പേരിൽ അച്ചടക്ക നടപടികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരിൽ ഭൗതികവാദം വിളമ്പുകയും വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നു എന്ന് വിവാദമാവുമ്പോൾ ചില നടപടികൾ പാർട്ടിക്ക് ചിലരുടെ മേൽ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴും ഹിന്ദുമത വിശ്വാസത്തെ മാത്രമാണ് അതിശക്തമായി സി പി എം എതിർക്കുക എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. എല്ലാവർക്കും അത് നിരീക്ഷിക്കാൻ കഴിയുന്നതുമാണ്. മറ്റു മതങ്ങളെ എതിർക്കാൻ അവർക്ക് ധൈര്യമില്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അതിലെത്രത്തോളം വാസ്തവമുണ്ട് എന്ന് അവർ തന്നെ വ്യക്തമാക്കേണ്ടി വരും. അങ്ങനെ കാലം മാറി മാറി പ്രത്യക്ഷത്തിൽ ഹിന്ദു വിരോധം പുലർത്തി ശീലിച്ച് ഒടുവിൽ ഗണപതി മിത്ത് എന്ന് വരെ എത്തിയല്ലോ. എന്നാൽ ഈ മന്ത്രിസഭയിൽ പലരും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു എന്നതാണ് വൈരുദ്ധ്യാത്മകം. നമ്മൾ ഈ ഭൗതികവാദമൊന്നും പറയുന്നില്ലെങ്കിലും വൈരുദ്ധ്യാത്മകമായത്, അതായത് വ്യത്യാസമുള്ളത് എടുത്തു പറയുക ശീലമായിപ്പോയി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്പലങ്ങളിൽ രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ ഭാഗമായി ഇടത് നേതാക്കളുടെ കട്ടൗട്ട് വയ്ക്കുന്നതാണോ, ഇനി ഈ നേതാക്കളെ അവർ ദൈവതുല്യരാക്കുന്നതാണോ എന്നറിയില്ല. ഏതായാലും ഈ അടുത്തായി കാണുന്നത് ഇത്തരം സി പി എം സ്പോൺസേർഡ് ഉത്സവ കാഴ്ചകളാണ്. എല്ലായിടത്തും കുത്തക സ്ഥാപിക്കാനുള്ള രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗവുമായിരിക്കണം അത്. രാഷ്ട്രീയത്തിൻ്റെ വേർതിരിവിൽ ആചാരങ്ങൾ വഴിമാറിയപ്പോഴാണ് ഇവിടെ വ്യത്യാസങ്ങൾ ഉണ്ടായതും തമ്മിലടി തുടങ്ങിയതും. ഒരു കാലം വരെ അതൊന്നും ഉണ്ടായിരുന്നില്ല. അതിനിടയിലാണ് ഇന്നത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളിൽ നിന്ന് ശ്രീകൃഷ്ണൻ ഔട്ടായത് ശ്രദ്ധയിൽപ്പെട്ടത്. ആറാട്ടുകടവ് എ കെ ജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ വകയായി കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിപുലമായ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന പോസ്റ്ററിലാണ് ശ്രീകൃഷ്ണൻ ഔട്ടായത്. പകരം എ കെ ജി കയറി കൂടിയിട്ടുണ്ട്. പാർട്ടി എ കെ ജിയെ ഔദ്യോഗിക ശ്രീകൃഷ്ണനാക്കി മാറ്റിയോ എന്നൊന്നും അറിയില്ല. പക്ഷേ സംഭവം ആഘോഷിക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തിയാണ് എന്ന പോസ്റ്ററിൽ നിന്നും വ്യക്തമാണ്. രക്തനക്ഷത്രത്തിൻ്റെ കൂടെ ഓടക്കുഴലും മയിൽപ്പീലിയും വയ്ക്കാൻ മറന്നിട്ടില്ല. ഓടക്കുഴലും മയിൽപ്പീലിയും എ കെ ജിയുടെ സ്ഥാവര ജംഗമ വസ്തുക്കളിൽ പെടുന്നതാണ് എന്നാണ് പോസ്റ്റർ കാണുമ്പോൾ തോന്നിപ്പിക്കുന്നത്. പിന്നെ കൃഷ്ണന് മറ്റൊരു പേര് ഗോപാലൻ എന്നായിരുന്നല്ലോ. അപ്പോൾ എ കെ ഗോപാലൻ കൃഷ്ണനാവണമല്ലോ. അത്തരത്തിലൊരു സാമ്യത കൽപ്പിക്കാവുന്നതാണ്. പക്ഷേ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ അതിശക്തമായി എതിർക്കുകയും ശാസ്ത്രത്തെ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന സി പി എം എന്തുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തിയും അമ്പലത്തിലെ ഉത്സവങ്ങളും ഏറ്റെടുക്കുന്നു എന്നറിയില്ല. മിത്താണെന്ന് പ്രസംഗിക്കുകയും ചെയ്യും. അമ്പലക്കുളം കുഴിക്കാൻ ലക്ഷങ്ങൾ ഫണ്ടും അനുവദിക്കും. അലുവയും മത്തിക്കറിയും പോലെ ചേർച്ചയില്ലായ്മയിലെ ചേർച്ചയാണോ പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നത് എന്നറിയില്ല. ഏതായാലും പോസ്റ്റർ സമൂഹ മാധ്യമത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇത് പടച്ചുവിട്ടവർ തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് താമസിയാതെ രംഗത്ത് വന്ന് വിശദീകരണം നൽകുമെന്നും വിശ്വസിക്കാം. എന്തുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തിക്ക് കൃഷ്ണനെ ഒഴിവാക്കി എ കെ ജിയെ പ്രതിഷ്ഠിച്ചു എന്നും ചിലപ്പോൾ വിശദീകരണമുണ്ടാവും. എ കെ ജി സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആയതുകൊണ്ട് എന്ന് പറയാം. അപ്പോഴും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമാണല്ലോ ചടങ്ങ്, അവിടെ ശ്രീകൃഷ്ണൻ ഉണ്ടാവണ്ടേ?
പകരം ശ്രീകൃഷ്ണന്റെ അടയാളങ്ങളായ ഓടക്കുഴലും മയിൽപ്പീലിയും മാത്രം. അതായത് ശ്രീകൃഷ്ണൻ എന്ന ദൈവമാണോ വ്യക്തിയാണോ എന്ന കാര്യം മിത്താണെന്ന് തന്നെ CPM ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടാവണം. പക്ഷേ രാഷ്ട്രീയ മുതലെടുപ്പിന്റെയും രാഷ്ട്രീയ നേട്ടത്തിന്റെയും ഭാഗമായി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാതിരിക്കാനും പറ്റുന്നില്ല. പക്ഷേ ഇവരുടെ പ്രത്യയശാസ്ത്രവും നയവും ചോദ്യം ചെയ്യപ്പെടാനും പാടില്ല. ഞങ്ങൾ ഇങ്ങനെയാണ് ഭായ് എന്ന് പറയുമായിരിക്കും. ഇനി യേശുക്രിസ്തുവിനെ ചിന്താജറോം അടക്കമുള്ളവർ വിപ്ലവകാരിയാക്കിയതുപോലെ CPMന്റെ ആസ്ഥാന വിപ്ലവകാരിയായി ശ്രീകൃഷ്ണനെയും ഏറ്റെടുക്കാനുള്ള പദ്ധതി ആവുമോ എന്തോ. ഏതായാലും മതപരമായ വിഷയങ്ങളിൽ പാർട്ടിക്കൊരാധിപത്യം സ്ഥാപിക്കുന്ന സ്വഭാവം ഈ അടുത്തായി വന്നിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. ചിലയിടങ്ങളിൽ അത് ചോദ്യം ചെയ്യപ്പെടുകയും വിവാദമാവുകയും ചെയ്തിട്ടുമുണ്ട്. കൊല്ലം മുഖത്തലയിൽ മുരാരി ക്ഷേത്രത്തിലായിരുന്നു മാസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭീമൻ കട്ടൗട്ട് സ്ഥാപിച്ചത്. ക്ഷേത്ര ദർശനം പൂർണ്ണമായും മറയ്ക്കുന്ന തരത്തിലാണ് കൂറ്റൻ കട്ടൗട്ട് വെച്ചത്. മാത്രമല്ല വേറെയും പല സ്ഥലങ്ങളിലും ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് കൊടി തോരണങ്ങളുടെ കൂട്ടത്തിൽ പാർട്ടി കൊടി തൂക്കുകയും ചെയ്യുകയുണ്ടായി.